നമസ്കാരം കടലിനു നടുവിൽ ഒരു അത്ഭുത ക്ഷേത്രമുണ്ട് ഭക്തർക്ക് ദർശനത്തിനായി കടൽ വഴിമാറി കൊടുക്കുന്ന ആ അത്ഭുത കാഴ്ച കാണാൻ നിരവധി ഭക്തർ എത്താറുണ്ട് കടൽവെള്ളം വഴിമാറി വഴിമാറിക്കൊടുത്ത് നടപ്പാതെ ഒരുക്കിയതും കടലിനു കുറുകെ പാലം കെട്ടി ശത്രുരാജ്യത്തെത്തി യുദ്ധം ജയിച്ചതുമായ നിരവധി കഥകളാണ് കടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുരാണങ്ങളിലുള്ളത് ഇതെല്ലാം യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാവനാ സൃഷ്ടി മാത്രമാണോ എന്നതിന് കൃത്യമായ തെളിവുകളില്ല എന്നാൽ ഇത്തരം ഒരു അത്ഭുത കാഴ്ചയാണ് ഗുജറാത്തിലെ നിഷ്കളങ്കേശ്വര ക്ഷേത്രത്തിൽ പോയാൽ കാണാനാവുക ഗുജറാത്തിലെ ഭാവ് നഗറിൽ അറബിക്കടലിനടുവിൽ കരയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നിഷ്കളങ്കേശ്വര ക്ഷേത്രം തീർത്ഥാടകർക്ക് ശിവദർശനത്തിനായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെ കടൽ വഴിമാറിക്കൊടുക്കുന്ന അത്ഭുത കാഴ്ചയാണിവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇവിടെ വേലിയേറ്റ സമയമാണ് അതിനാൽ കരയിൽ നിന്നും മാറി കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഇരുപതടി ഉയരമുള്ള തൂൺ ഉൾപ്പെടെ ക്ഷേത്രം മുഴുവനും വെള്ളത്തിനടിയിലായിരിക്കും ക്ഷേത്രത്തിലെ കൊടിമരത്തിലുള്ള കൊടിയുടെ മുകൾ ഭാഗം മാത്രമേ ഈ സമയത്ത് പുറത്തു കാണാനാകൂ എന്നാൽ ഒരു മണിക്ക് ശേഷം വേലിയിറക്കമാകുന്നതോടെ ക്ഷേത്രത്തിന് ഇരുവശവും ജലനിരപ്പ് താഴാൻ തുടങ്ങുകയും വെള്ളം മാറി ക്ഷേത്രത്തിലേക്കുള്ള പാത തെളിയുകയും ചെയ്യുന്നു രാത്രി പത്തുമണിയോട് വരെ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാകും വേലിയേറ്റവും വേലിയിറക്കവും മൂലമാണ് ഇത്തരം ഒരു പ്രതിഭാസം നടക്കുന്നത് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു അത്ഭുത കാഴ്ചയാണ് ഭക്തർക്ക് ശിവാരാധനയ്ക്കായി പ്രകൃതി തന്നെ വഴിയൊരുക്കുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലെ വിജയത്തിനു ശേഷം തങ്ങളുടെ ബന്ധുക്കളോട് യുദ്ധം ചെയ്തതിൽ പശ്ചാത്തപിച്ച പഞ്ചപാണ്ഡവർ പാപങ്ങൾ കഴുകിക്കളയുന്നതിനുള്ള വഴി തേടി ഭഗവാൻ കൃഷ്ണനെ സമീപിച്ചു പാപമോചിതരാകുന്നതിനു വേണ്ടി ഒരു കറുത്ത പശുവിനെയും ഒരു കറുത്ത കൊടിയും കൃഷ്ണൻ പാണ്ഡവർക്ക് നൽകി ഇതുമായി യാത്ര ചെയ്യുക പശുവിൻ്റെയും കൊടിയുടെയും നിറം വെളുപ്പായി മാറുന്ന ദിവസം നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതരാകും കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ യാത്ര ആരംഭിച്ചു ദിവസങ്ങളോളം പല നാടുകളിലൂടെ സഞ്ചരിച്ച് പാണ്ഡവർ ഭാവ് നഗറിലെ എന്ന സ്ഥലത്തെത്തി പൊടുന്നനെ അവിടെ വെച്ച് പശുവിന്റെയും കൊടിയുടെയും നിറം വെളുത്തതായി മാറി പാപത്തിൽ നിന്നും മുക്തി നേടിയ പാണ്ഡവർ അവിടെ കടൽ തീരത്തെ ശിവാരാധനയും ആരംഭിച്ചു എന്നതാണ് ഐതിഹ്യം പാണ്ഡവരുടെ സ്മരണയ്ക്കായി ഇപ്പോൾ ഇവിടെ അഞ്ച് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എത്ര വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും കടൽക്ഷോഭവും ഉണ്ടായിട്ടും ഇത്രയും വർഷങ്ങളായി ഈ ശിവക്ഷേത്രത്തിൻ്റെ ഇരുപതടിയിലധികം ഉയരമുള്ള കൊടിമരത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നതും വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ ഒഴുകിയെത്തുന്നത് ന്യൂസ് ഡെസ്ക് തത്മൈ